Good morning, sir. Enda padachone idu endha bungalow cinema polum kandittilla. Wonderful. Endey velakkedukkan plan undo? Sir enikittonnu vechu. Ningal aara vanna karyam para adu parayan marannu. Engane marakkadirikkum sir ee bungalowum gardenum estateum. Satyam paranja aa gate nu ivadam vare vandi odichethana 1.5 manikkoor eduthu. Ee vandiyil 1.5 manikkoor undengil ivide ettiyallo. Pinneyum vechu. Hey mister, ningalku endha vendathu? Sorry sir. ഞാൻ ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. പേര് കുട്ടിന്നാ, മുഹമ്മദ് കുട്ടി. ബ്രോക്കർ ആയിരിക്കും? അല്ല, ഇൻസ്പെക്ടറാ. നമ്മുടെ സുമിത്ര കൊലക്കേസിന്റെ അന്വേഷണ ചുമതലയുള്ള ഒരു പാവം സർക്കിൾ ഇൻസ്പെക്ടറാ. ഞാനിവിടെ ആദ്യമായിട്ടാണ് സാർ, ഇപ്പൊ ചാർജ് എടുത്തതേ ഉള്ളൂ. അന്വേഷണ ചുമതല ഏറ്റെടുത്ത സ്ഥിതിക്ക് സുമിത്രയുടെ ഹസ്ബൻഡായ സാറിന് വന്നൊന്ന് കാണണമല്ലോ, അതുകൊണ്ട് വന്നതാ. സോറി, ഞാൻ ബാലേന്ദ്രനല്ല, ശേഖർ അവന്റെ അളിയനാ. ബാലനകത്തുണ്ട്, ഞാൻ വിളിക്കാം. ഓ ആ, ദേ വന്നല്ലോ. ബാലൻ സാർ നമസ്കാരം. നമസ്കാരം. ഞാൻ സർക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് കുട്ടി. നമുക്ക് അകത്തോട്ടിരിക്കാം. വേണ്ട സാർ, ഞാനിവിടെ നിന്നോളാം, അല്ലെങ്കിൽ നമുക്കൊന്ന് അങ്ങോട്ട് നിൽക്കാം പ്ലീസ്. ഓ കാലക്കം ബംഗ്ലാവ് തന്നെ. ഞാനിപ്പോൾ വന്നത് സാറിന് ബുദ്ധിമുട്ടായോ? ഇല്ല. ആ, ഈ പേരും പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇനിയും വരും, അപ്പോഴും ബുദ്ധിമുട്ട് തോന്നരുത് എന്ന് കരുതി പേടിക്കാനുമില്ല. ഇതിനേക്കാളൊക്കെ എത്രയോ വലിയ വലിയ കേസുകൾ ഇവിടെ നടന്നിരിക്കുന്നു. അതൊക്കെ തേഞ്ഞു മാഞ്ഞു പോയില്ലേ? നിങ്ങളൊക്കെ വലിയ വലിയ ആളുകളല്ലേ സാറേ. എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഇതൊരു വയറ്റിപ്പഴപ്പാ. ഇപ്പൊ ഈ കിണറ്റിൽ നിന്ന് കണ്ടെടുത്ത അസ്ഥി സുമിത്രയുടേതാണെന്ന വസ്തുത സാറ് നിഷേധിക്കുന്നുണ്ടോ? ഇല്ല. ആ, ഞാൻ ആ FIR-ൽ വായിച്ചതാണ്, സുമിത്ര ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചതാണെന്നും ആ ബോഡി സാർ ഐഡന്റിഫൈ ചെയ്താണെന്നും ഒക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോ അന്ന് സാർ കള്ളം പറഞ്ഞതായിട്ട് വരുമോ? അന്നെനിക്ക് തെറ്റുപറ്റിയതാവാം. ശരീരം വല്ലാതെ ഡിഫോംഡ് ആയിരുന്നു. ഒരാഴ്ച വെള്ളത്തിൽ കിടന്നതല്ലേ സാറേ, ആകെ വീർത്ത് മീനും കൊത്തി വികൃതമായിട്ടുണ്ടാവും. സാറിനെന്നല്ല, ആർക്കായാലും തെറ്റുപറ്റും. അത് മാത്രമല്ല, അന്നത്തെ എൻ്റെ ഒരു മാനസികാവസ്ഥ. സ്വന്തം ഭാര്യയല്ലേ സാറേ, ആർക്കാ വിഷമം ഉണ്ടാവാത്ത? സാർ ഇരിക്കേ, സാറൊരിക്കേ, ഞാനൊരിക്കാം. ഒരു സംശയം ചോദിച്ചോട്ടെ സാറേ, FIR-ൽ സുമിത്ര ഇടയ്ക്കിടയ്ക്ക് എറണാകുളത്ത് പോകുമായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്, അതെന്തിനായിരുന്നു സാറേ? ബ്യൂട്ടീഷ്യനെ കാണാൻ. ബ്യൂട്ടീഷ്യനെ കാണാൻ ഇവിടെ നിന്ന് എറണാകുളത്ത് പോവുകയോ? എൻ്റെ പടച്ചോനെ, എനിക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല സാർ. അതിനൊക്കെ ഒരുപാട് പൈസ വേണ്ടേ? സാറന്മാർക്ക് എന്താല്ലേ പൈസയ്ക്ക് പഞ്ഞം. നല്ല മരണ സ്ഥലമല്ലേ കയ്യിലിരിക്കുന്നത്. സാർ, ഞാൻ ഒരു ദിവസം എൻ്റെ കെട്ടിയോളെ മക്കളെയും കൊണ്ടുവന്ന് ഈ സ്ഥലവും ഈ വീടും ഒക്കെ ഒന്ന് കാണിച്ചോട്ടെ. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ആകെ ഉള്ളത് ഒരു 5 സെൻറ്റ് സ്ഥലവും അതിനകത്തൊരു ചെറിയ വീടുമാണ്. സാറ് സുമിത്രയെ അവസാനമായിട്ട് കണ്ടതെന്നായിരുന്നു? മരിക്കുന്നതിന് 2 ദിവസം മുമ്പ്. 2 ദിവസം മുമ്പെന്ന് പറയുമ്പോൾ 15, 14, 13 തീയതി, August 13. ഈ മരണസമയത്ത് സാറ് സ്ഥലത്തുണ്ടായിരുന്നോ? ഇല്ല. 14, 15, 16 എനിക്ക് കൊച്ചിയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, എക്സ്പോർട്ടേഴ്സ് കോൺഫറൻസ്. സാർ, ഞാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കാം കേട്ടോ. സാറ് എക്സ്പോർട്ടേഴ്സ് കോൺഫറൻസിന് പോയത് കൊച്ചിയിൽ, സുമിത്ര ബ്യൂട്ടീഷ്യനെ കാണാൻ പോയത് എറണാകുളത്ത്. ഈ കൊച്ചി എറണാകുളം തമ്മിൽ എന്താ സാർ വ്യത്യാസം? കേട്ടോ സാറേ, സാറ് പോയത് കാറിൽ, സുമിത്ര 2-ാം ദിവസം പോയത് ട്രെയിനിൽ. രണ്ടുപേർക്കും പോകേണ്ടത് ഒരു സ്ഥലത്തും. ഓഹ്, എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ഞാൻ പോട്ടെ സാറേ, വെറുതെ ആലോചിച്ച് വട്ടുപിടിക്കാന്നല്ലാതെ. ഇയാള് ദാരിദ്ര്യം മാറ്റാൻ വേണ്ടി വന്നാട്ടോ. അതെ, ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ സുമിത്ര ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചതാണെന്ന് സ്ഥിരീകരിച്ചത് നമ്മുടെ SI രാജനല്ലേ? അതെ, എനിക്കറിയായിരുന്നു. പുള്ളി ഇപ്പൊ സസ്പെൻഷനിലാ, മറ്റേ കൈക്കൂലി. സാറിനറിയാമല്ലോ. ഞാൻ പോട്ടെ. ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചിട്ട് ഇപ്പൊ അസ്ഥി കൂടം കിണറ്റില്. എന്തെങ്കിലും ആവട്ടെ. ബാല, ഇത് അത് തന്നെ കൈക്കൂലി. അവള് മരിച്ചല്ലടാ, കൊന്നതാ. നീ ഇപ്പൊ ഇത്ര ചൂടാവുന്ന എന്തിന്? എനിക്ക് വിഷമമുണ്ടായിട്ടാ. എന്ത് മരിക്കുമ്പോ അവള് ഗർഭിണിയായിരുന്നു. നിനക്ക് എങ്ങനെ അറിയാം? അവിടെ ഒറ്റ എന്റെ ഒറ്റായിരുന്നുണ്ട്, അത് ബാലനും അറിയാം. അതുകൊണ്ട് തന്നെ അവൻ അവളെ കൊന്നതാ. ഇതൊക്കെ സുമിത്ര മരിച്ചപ്പോ നീ എന്താ പോലീസിൽ പറയുന്നത്? പറഞ്ഞു. ആരോട്? അന്നത്തെ SI രാജനോട്. എന്നിട്ട് അത് ബാലൻ കാട്ടിട്ട് മൂടി. എടാ, അതിപ്പോ സുമിത്രയുടെ ഗർഭത്തിന് ഉത്തരവാദി നീ തന്നെയാണെന്ന് ഉറപ്പില്ലല്ലോ, ബാലനും ആവാമല്ലോ. എടാ, അവരുടെ ലൈഫ് അത്ര സ്മൂത്ത് അല്ലായിരുന്നു. അവള് തന്നെ എന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ തമ്മിൽ ഇടയ്ക്ക് കാണുമായിരുന്നു? എവിടെ വെച്ച്? എറണാകുളത്ത് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വരുവായിരുന്നു. ഏത് ഗൈനക്കോളജിസ്റ്റ്? എന്തോന്ന്, ഭീമലയോ കമലയോ? 5-6 വർഷം ആയില്ലടവേ. ഒരിക്കലും കണ്ട് റെയിൽവേ സ്റ്റേഷൻ വെച്ച് അവളുടെ കൂടെ അവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നീ ഇവളുടെ കൂടെ അവരുടെ ക്ലിനിക്കിലൊന്നും പോയിട്ടില്ലേ? അതങ്ങനെടാ, പട്ടാവുള്ളൊരു പെണ്ണിന്റെ കൂടെ ഞാൻ കയറി ചെല്ലുന്നേ, ആൾക്കാർ കണ്ടാ എന്താ പറയും? അപ്പൊ ഗൈനക്കോളജിനെ കാണാൻ പോയതാ. എന്നിട്ട് ഇവനുണ്ടല്ലോ ഈ ബാലൻ, എന്നോട് പറഞ്ഞെന്താന്നറിയോ, അവള് ബ്യൂട്ടീഷ്യനെ കാണാൻ എറണാകുളത്ത് പോയിരുന്നെന്ന്. ഇപ്പൊ മനസ്സിലായല്ലോ അവന്റെ ക്യാരക്ടർ. സ്വന്തം ഭാര്യ എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പറ്റാ ഭർത്താവ്. അല്ല, നീ പറയുന്നതൊക്കെ എനിക്ക് വിശ്വസിക്കാവോ? ഉണക്കും വേണ്ട, ഇയാൾ സ്വന്തം വേണ്ടോന്ന് നോക്കണ്ട. എന്നാ പരാതി ഇതുവെച്ച് അന്വേഷിക്കാൻ അന്വേഷിക്കും. പിന്നെ അവന്റെ ക്യാഷ് വീഴരുത്, അവന്റെ ക്യാഷിൽ വീഴരുതെന്ന് അനുഭവം. നീ ചായ കുടിക്കും, എനിക്ക് വേണ്ട. മുറുക്കാൻ കിടക്കും, അത് തുപ്പടാവേ. കേസും അന്വേഷണം ഒക്കെ അത് അതിന്റെ വഴിക്ക് നടക്കും. നീ അതത്ര കാര്യാക്കണ്ട. എന്നാ ഇത് പിടി പിടിക്കടാ. ഗുഡ് ഈവനിങ് എവരിബഡി. ഇവിടെ എത്തിയോ? തെറ്റിദ്ധരിക്കണ്ട കേട്ടോ, എനിക്കിവിടെ മെമ്പർഷിപ്പ് ഒന്നുമില്ല. അല്ല സാറേ, ഇവിടെ ഒരു ഫാമിലി മെമ്പർഷിപ്പ് സംഘടിപ്പിക്കാൻ എന്താ ഒരു മാർഗം? അത് അന്വേഷിക്കാനാണോ താൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അതല്ല, വേറൊരു കാര്യം ചോദിക്കണം, പക്ഷെ അത് ബാലൻ സാറിനോടാ. ചോദിച്ചു. സാറിന്റെ ഒരു പിസ്റ്റൾ ഉണ്ടായിരുന്നല്ലോ, അതെന്ത് ചെയ്യും? അത് നഷ്ടപ്പെട്ടു. ഞാൻ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 3 വർഷം മുമ്പല്ലേ? അതെ, ഞാൻ വായിച്ചു. അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. വലിയ ഉപകാരം. എക്സ്ക്യൂസ് മീ, സോറി സാറ്, സുമിത്ര എറണാകുളത്ത് പോയിരുന്നത് ഒരു ബ്യൂട്ടീഷ്യനെ കാണാനായിരുന്നു എന്നല്ലേ നേരത്തെ പറഞ്ഞത്? അതെ, പക്ഷെ അങ്ങനെയല്ല, ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയിരുന്നു എന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. സാറേ, പെണ്ണുങ്ങളാ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ ഒക്കുകയല്ല. എവിടെ പോകുന്നു സ്വന്തം ഭർത്താവിനോട് പോലും പറയില്ല. ആ അയ്യോ, ഞാൻ മാഡത്തിനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. ഞാൻ മൂഡ് ഔട്ട് ആക്കി, സോറി. ഐ എം സോറി. ഞാൻ ഇറങ്ങാം, ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. സാറേ, മെമ്പർഷിപ്പിന്റെ കാര്യം ഒന്ന് റെഡിയാക്കണേ. ആക്കാം, ഓക്കെ. ഇതൊരു വല്ലാത്ത ജന്മം തന്നെ. എനിക്കിതൊക്കെ കണ്ടിട്ട് ഭ്രാന്ത് പിടിക്കുന്നു. അപ്പുറത്ത് ഒരുത്തിരുന്ന് കരയണു, അവനോട് എന്തെങ്കിലും ചോദിച്ചാൽ നാശം. അതിനിടെ നിങ്ങളുടെ ഈ ദേഷ്യം കൂടെ ആവുമ്പോ എല്ലാം ആയി. എടി, ആരെങ്കിലും എന്തെങ്കിലും പറയട കേട്ട എല്ലാരും കൂടി ഇങ്ങനെ തുടങ്ങിയ പിന്നെ എങ്ങനെയാ ദേഷ്യം വരാതിരിക്കണേ? ഞാനൊരു വഴി പറയട്ടെ. ഓ, ഇനി അതിന്റെ കുറവേ ഉള്ളൂ. ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ആ, എന്നാ പറ. അതെ, നമ്മുടെ MLA തമ്പിച്ചേട്ടനെ ഒന്ന് വിളിച്ചു പറഞ്ഞ ആ CA നിലയ്ക്കിറത്താൻ പറ്റില്ലേ? വേണ്ടതെല്ലാം ഉടനെ ചെയ്യാം, നീക്കങ്ങളെല്ലാം പരമ രഹസ്യമായിരിക്കണം. നമുക്ക് നേരിട്ട് സംസാരിക്കാം, ഒട്ടും വൈകരുത്. ഡോൺ വറി മിസ്റ്റർ ബാലൻ, തൽക്കാലം ഇക്കാര്യം മറ്റാരും അറിയരുത്, തന്റെ അനുജത്തിയും അലയനും അടക്കം. അപ്പോ എല്ലാം പറഞ്ഞ പോലെ. എന്താ, എന്തുപറ്റി? എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, കാര്യം സീരിയസ് ആണെന്ന് തോന്നുന്നു. നിങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് അന്ന് ബാലട്ടൻ പറഞ്ഞതല്ലേ, ഹോസ് ഇട്ട് വെള്ളം എടുത്താൽ മതിയെന്ന്? പിന്നെന്തിനാ കിണർ വൃത്തിയാക്കാൻ പോയത്? എന്തുകൊണ്ടായിരിക്കും ബാലൻ ഹോസ് ഇട്ട് വെള്ളം എടുത്താൽ മതി എന്ന് പറഞ്ഞത്? ഞാൻ തന്നെയാണ് അവരുടെ ഫാമിലി ഡോക്ടർ. എന്താവശ്യത്തിനും അവരെന്നെയാണ് വന്ന് കാണാറ്. നിങ്ങൾ പറയുന്നത് പോലെ സുമിത്ര എറണാകുളത്ത് ഗൈനക്കോളജിന്റെ അടുത്ത് പോയിട്ടില്ല. സുമിത്രയ്ക്ക് ഗർഭിണിയാകാൻ കഴിയില്ല. അതെന്താ ഡോക്ടർ അങ്ങനെ പറയുന്നത്? ബാലൻ ഒരിക്കലും കുട്ടികളുണ്ടാവില്ല എന്നെഴുതി സുമിത്രയ്ക്ക് ഗർഭിണിയാവാൻ കഴിയില്ല എന്നില്ലല്ലോ. വാട്ട് യു മീൻ? ഒരു സ്ത്രീ ഗർഭിണിയാവണമെങ്കിൽ സ്വന്തം ഭർത്താവ് തന്നെ വേണമെന്നില്ല ഡോക്ടർ. ഇതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ സുമിത്ര എന്തിനാണ് എറണാകുളത്ത് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോയിരുന്നതെന്ന്. എനിവേ, താങ്ക് യു ഡോക്ടർ നന്ദകുമാർ, താങ്ക് യു ഫോർ യുവർ ഇൻഫർമേഷൻ.